ഹായ്, വെൽക്കം ടു സ്വപ്നാസ് വണ്ടർലാൻഡ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, ഈ ഫ്രെയിം കണ്ടില്ലേ, ഇത് ഫോട്ടോന്റെ ഒരു ഫ്രെയിം ഞങ്ങൾ ഒരു 1000 രൂപയ്ക്ക് മേടിച്ചതായിരുന്നു. ഇതുപോലെ ഒരു സംഭവം ഒരു ചെലവും ഇല്ലാതെ, ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു 50 രൂപ ചെലവിൽ, അതിലും താഴെയായിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കേണ്ടത്. പെട്ടെന്ന് നമുക്ക് നോക്കാം. ഫ്രെയിം ഉണ്ടാക്കാൻ നമുക്ക് ആകെ ആവശ്യമുള്ളത് വൈറ്റ് ചാർട്ട് പേപ്പർ, ഏതാണോ കളർ നിങ്ങൾക്ക്, വൈറ്റ് ആകുമ്പോൾ അതിനൊരു രസമുണ്ട്, വേറെ ഏതാ കളർ നിങ്ങൾക്ക് ആവശ്യമുള്ള വെച്ചാൽ അത്, പിന്നെ കളർ പ്രിന്റ് ഔട്ട്സ് ഇത് മാത്രം മതി, ഒരു ചെറിയ ഗ്ലൂ, പിന്നെ സിസറ്, പെൻസിൽ, സ്കെയില്, അത് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ. മെയിനായിട്ട് നമുക്ക് ഈ വൈറ്റ് ചാർട്ട് പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രെയിം ഉണ്ടാക്കുന്നത്. ഇത് സാധാ പേപ്പറിലെടുത്ത കളർ പ്രിൻ്റാണ്. ഇങ്ങനെ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്രെയിം ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. ഈ മൊത്തം പ്രിൻ്റ് നിങ്ങൾ പുറത്തുനിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 30 രൂപയെ ആവുകയുള്ളൂ. കാരണം ചെറിയ പ്രിൻ്റ് നമുക്ക് ഒരു ഷീറ്റിൽ തന്നെ എടുക്കാം. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഏത് ഫോട്ടോനാണോ ഫ്രെയിം ഉണ്ടാക്കേണ്ടത് ആ ഫോട്ടോനെക്കാട്ടിലും കുറച്ച് വലുതായിട്ടുള്ള ഒരു സ്ക്വയറോ റെക്റ്റാങ്കിളോ ഏതാണോ ഫോട്ടോൻ്റെ ഷേപ്പ് അതിനനുസരിച്ച് നമ്മളൊരു ഷേപ്പ് വരയ്ക്കണം. ഇവിടെ ഞാൻ ഫോട്ടോനേക്കാട്ടിലും 1.5 സെൻറ്റിമീറ്റർ കൂടുതലാണ് ഞാൻ ആ ഷേപ്പ് വരയ്ക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഫ്രെയിമിൻ്റെ പുറത്തേക്കാണ് നമ്മൾ എത്ര സെൻറ്റിമീറ്റർ വെച്ചിട്ടാണോ നമുക്ക് ഫ്രെയിമിൻ്റെ വിഡ്ത്ത് നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമ്മൾ മാപ്പ് ചെയ്യേണ്ടത്. ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് തുടങ്ങാം. പേപ്പറിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നതിന് മുന്നേ നമുക്ക് ഈ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്രെയിമിൻ്റെ നോക്കാം, ഏത് ഭാഗങ്ങളാണ് നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഈ ഫ്രെയിമിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഈ ബാക്കിലുള്ള സൈഡാണ് നമ്മൾ, ഈ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളിവിടെ ഇപ്പോൾ ബോർഡറാക്കി ഇട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഈ ഭാഗമാണ്. ഇത് ചെറിയ വിഡ്ത്തുള്ള ഒരു ഭാഗമാണ് സൈഡിലുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന എത്ര വിഡ്ത്താണോ വേണ്ടത് ഇത് അടയാളപ്പെടുത്തണം. അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്കുള്ള ഈ ഭാഗം, ഉള്ളിലുള്ള ഈ വിഡ്ത്തുണ്ടല്ലോ, ആ വിഡ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് ഇത് നമുക്ക് അടയാളപ്പെടുത്തണം. പിന്നെ ഒരു ഫോൾഡ് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, ഇവിടെ ഒരു ഫോൾഡ് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, അത് ഇത്രയും വലുപ്പത്തിൽ തന്നെ, ഈ ഒരു വിഡ്ത്തിൽ തന്നെ ഉള്ളത്. അപ്പം അങ്ങനെ നമുക്ക് മൊത്തം അടയാളപ്പെടുത്തേണ്ടത് 1, 2, 3 പിന്നെ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഒരു ഭാഗം. അപ്പം അങ്ങനെ 4 ഭാഗങ്ങൾ നമുക്ക് ഈ ലൈനിൽ ഇവിടെ അടയാളപ്പെടുത്തണം. ആദ്യം ഞാനിവിടെ വരച്ച് കാണിച്ചു തരാണ് നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഫ്രെയിമിൻ്റെ ലൈൻ എന്നുണ്ടെങ്കിൽ ആദ്യം സൈഡിലുള്ള ചെറിയ ഭാഗം, അത് കഴിഞ്ഞിട്ട് കുറച്ച് വിഡ്ത്തുള്ള ഭാഗം, ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ ഈ ഭാഗമാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഭാഗം. പിന്നെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കുന്ന ഉള്ളിൽ സൈഡിലേക്ക് മടക്കി വയ്ക്കുന്ന ഇത് രണ്ടും ഒരേ വിഡ്ത്താവും, ഇത് രണ്ടും ഒരേ വിഡ്ത്താവും. പിന്നെ ഇതേ വിഡ്ത്തിലുള്ള വലിയ ഭാഗം, ഇത് കറക്റ്റ് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുന്ന ഭാഗം. അപ്പോൾ നമ്മൾ ബോർഡറിൻ്റെ പുറത്തേക്ക് നമ്മൾ 1, 2, 3, 4 ഈ രണ്ടെണ്ണം ഒരേ സൈസ്, ഇത് രണ്ടും 1, 2, 3, 4 1ഉം 3ഉം ഒരേ സൈസായിരിക്കണം, 2ഉം 4ഉം ഒരേ സൈസായിരിക്കണം. ഈ സൈസ് നമുക്ക് എത്രയാണെന്ന് നമുക്ക് നമ്മുടെ ഫ്രെയിമിന് എത്രമാത്രം വീതി വേണം എന്നുള്ളതനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം ഈ സൈസ്. നമ്മളിവിടെ സ്കെയിൽ മെഷർമെൻ്റ് എടുത്ത് അടയാളപ്പെടുത്തുകയാണ്. ആദ്യം ഞാൻ 1 സെൻറ്റിമീറ്റർ ഏറ്റവും ചെറിയ വിഡ്ത്തുള്ളത്, പിന്നെ അതിൻ്റെ ശേഷം 2 സെൻറ്റിമീറ്റർ, പിന്നെ അതിൻ്റെ ശേഷം 3ാമത്തത് ചെറിയ വിഡ്ത്തുള്ള 1 സെൻറ്റിമീറ്റർ, പിന്നെ 4ാമത്തത് എഗെയിൻ 2 സെൻറ്റിമീറ്റർ. അങ്ങനെയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാ സൈഡിലും ബോർഡറിൽ ആദ്യം ഒരു 1 സെൻറ്റിമീറ്ററിൽ, പിന്നെ 2 സെൻറ്റിമീറ്റർ, വീണ്ടും 1 സെൻറ്റിമീറ്റർ, വീണ്ടും 2 സെൻറ്റിമീറ്ററിൽ കുറച്ച് കുറവായിട്ട് അങ്ങനെ നമ്മൾ ബോർഡർ മൊത്തം വരഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കോർണറാണ് നമ്മൾ ശരിക്കും കട്ടിങ്ങിൽ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൽ ഇവിടുന്ന് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ലൈന് നമ്മൾ ഒരു സൈഡിൽ നമുക്ക് ലൈന് കറക്റ്റ് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് കട്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഭാഗങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്, ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ട ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങളെല്ലാം ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതാണ്. ഇവിടെ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് വെച്ചാൽ, ഇവിടെ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഉള്ളിലേക്ക് ഒരു ലോക്ക് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യേണ്ടതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഡ്ത്തിൽ, ഈ ഒരു 2 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ, നമ്മളിവിടെ എടുത്ത അതേ വിഡ്ത്തിൽ ഇവിടെ നമുക്ക് ഇതുപോലെ ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കണം. ഇതേ വിഡ്ത്തിൽ ഇവിടെ നമ്മൾ സെയിം ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ കട്ട് ചെയ്യേണ്ട രീതി ഇവിടെ എങ്ങനെയാണ്, ഈ ലൈനിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇവിടെ എങ്ങനെ കട്ട് ചെയ്യണം, ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ഈ കോർണറിലേക്കാണ് കട്ട് ചെയ്യേണ്ടത്. ഇവിടെ വീണ്ടും ഇതുപോലെ, പിന്നെ തിരിച്ച് ഇതുപോലെ ഇങ്ങോട്ട്,
ഈ ഒരു പാറ്റേണിലാണ് ഈ ഒരു കോർണറിലുള്ള ഈ ഒരു കട്ടിങ് രീതി മാത്രമാണ് നമുക്ക് ഈ ഫ്രെയിം ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതുപോലെ ഒരു അത് ഈ സൈഡിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നമുക്ക് ഈ സൈഡിലാവുമ്പോൾ ഈ സൈഡിൽ നമുക്ക് ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. ഈ വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ നെക്സ്റ്റ് ഇതുപോലെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യണം. പിന്നെ അതുപോലെ ഈ ഒരു 2 സെൻറ്റിമീറ്റർ വീതിയിൽ ഇവിടെ നമ്മൾ ഒരു ലൈൻ നമ്മൾ വരയ്ക്കണം. ആ ലൈനിലേക്ക് ഇവിടെ ഇതിങ്ങോട്ട് പോകണം. ലൈന് ഇതുപോലെ സ്ട്രെയിറ്റ് ആവണം. തിരിച്ച് ഇങ്ങനെ ഒരു പാറ്റേണിൽ വേണം നമ്മൾ ഈ ഒരു സൈഡ് നമ്മൾ വെട്ടിയെടുക്കാം. ഈ സൈഡ്, ഈ സൈഡിലുള്ളത് ഡയറക്റ്റ് ഇവിടെയും ഇവിടെയും നമ്മൾ കട്ട് ചെയ്യണം. ഇവിടെയും ഇവിടെയും കട്ട് ചെയ്യണം. പക്ഷേ ഈ രണ്ട് സൈഡും ഇതുപോലെ തന്നെ നമ്മൾ സേവ് ആകണം. ഇത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ആകുമ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സൈഡ് ഡയറക്റ്റ് ലൈൻ ആയ കാരണം കൊണ്ട് തന്നെ ഈ സൈഡിൽ ഡയറക്റ്റ് നമ്മൾ കട്ട് ചെയ്യണം. ഇവിടെ കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഇവിടെ ഇങ്ങനെ വയ്ക്കണം. ഈ ഒരു 2 സെൻറ്റിമീറ്ററിൻ്റെ രീതിയിലുള്ള ഒരു ലൈൻ ഇവിടെ നമ്മൾ വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ഇതിവിടെ ഇങ്ങനെ ഒരു പാറ്റേണിൽ വേണം നമ്മളിവിടെ കട്ട് ചെയ്യാൻ. ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് കട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ വരും, ഇവിടെ 2 സെൻറ്റിമീറ്റർ വീതിയുള്ള ലൈനിൽ ഇങ്ങോട്ട് വരയ്ക്കാം. ഇതാണ് കട്ടിംഗ് പാറ്റേൺ ഫ്രെയിമിൻ്റെ വരുന്നത്. ഇതൊന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ എങ്ങനെയാണിത് വരിക എന്നുള്ള ഈ ഇതിൽ നോക്കിയിട്ടൊന്ന് നിങ്ങളൊന്ന് ലൈൻ വരയ്ക്കുന്ന സമയത്ത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും. ഇനി നമുക്കിത് വെട്ടിയെടുക്കാം. ഇത് വെട്ടുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളാണ്, ഇതെല്ലാം നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളാണ്, ഇവിടെയാണ് നമുക്ക് ഒഴിവാക്കേണ്ടത്. നമ്മളിപ്പോൾ ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കി അതിന് ശേഷമുള്ള രൂപമാണിത്. പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡിൽ സ്ട്രെയിറ്റ് ആയിട്ടും മറ്റേ സൈഡിൽ നമ്മൾ അതിൽ വരച്ച പോലെയുള്ള ഭാഗമായിട്ടും അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലൈനിട്ട സൈഡിലേക്ക് ഉള്ളിലേക്ക് ഈ ലൈനിലൊക്കെ വെച്ച് ഈ പേപ്പർ എല്ലാ സൈഡിൽ നിന്നും മടക്കുക. ഓരോ ലൈനിലും നമ്മൾ ഉള്ളിലേക്ക് മടക്കണം. ഒരു സ്കെയിലിൻ്റെ സഹായത്തോടെ ആദ്യം നമുക്ക് ഉള്ളിലേക്ക് മടക്കാം എല്ലാ സൈഡിൽ നിന്നും ഈ ലൈനിലൂടെ. അതിനുശേഷം കൈകൊണ്ട് നന്നായി അമർത്തിയിട്ട് ആ ലൈനിൽ നമ്മൾ മടക്കണം. എങ്കിൽ മാത്രമേ ഫ്രെയിം കറക്റ്റായിട്ട് നിൽക്കൂ. ഇത് സ്കെയിലായിട്ടൊന്ന് മടക്കിയതിന് ശേഷം നമ്മൾ കൈയായിട്ട് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കണം, എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ 4 സൈഡിലും ഇത് ഉള്ളിലേക്ക് മടക്കി. ഇനി നമുക്കിത് ഫ്രെയിമിൻ്റെ രൂപത്തിലേക്ക് ഷേപ്പ് ആക്കേ വേണ്ടൂ. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് എന്തിനാ ഇങ്ങനെ ഇവിടെ ഒരു സൈഡിൽ നിൽക്കുന്ന ഈ സംഭവം എന്നുള്ളത്, ഇതൊരു ലോക്കാണ് നമ്മൾ ഫ്രെയിം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് മടക്കുമ്പോൾ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ, ആദ്യത്തെ ഒരു ഭാഗം ഇത് പുറമേക്കുള്ള ഭാഗം, സൈഡിൽ പുറമേക്കുള്ള ഭാഗം, ഇത് ഫ്രണ്ടിൽ പുറമേക്കുള്ള ഭാഗം, ഇത് ഉള്ളിലേക്കുള്ള ഭാഗം, ഇത് ഉള്ളിൽ സൈഡിലുള്ള ഭാഗം. അങ്ങനെയായിട്ട് നമുക്ക് ഒരു സൈഡ് മടക്കി കൊടുക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്കിങ്ങനെ വയ്ക്കാം. ഇത് വയ്ക്കുന്നതിൻ്റെ ഒപ്പം അതേ രൂപത്തിൽ തന്നെ ഈ സൈഡും നമ്മൾ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. ഇതിവിടെ മടക്കി കഴിഞ്ഞാൽ ഇവിടെ അടിയിലായിട്ട് ഒരു ഗ്ലൂ ഒന്ന് ജസ്റ്റ് വെച്ച് അപ്പോൾ തന്നെ അത് ഫിക്സ് ചെയ്യാം. ഇനി ഇതുപോലെ ബാക്കിയുള്ള ഈ സൈഡുകളും നമുക്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെ മടക്കാം. നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇത് മടക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് മടക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഗ്ലൂ വയ്ക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ കൂടി പിന്നെ അത് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഗ്ലൂ വെച്ചിട്ട് അത് ഫിനിഷ് ചെയ്യാം. ഇനി നമ്മുടെ ഫോട്ടോ ഒന്ന് ചെറുതായി മടക്കി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. 10 രൂപയുടെ ഒരു പ്രിൻറ്റും ഒരു ചെറിയ ഒരു ചാർട്ട് പേപ്പർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ നല്ലൊരു ഫ്രെയിം ഉണ്ടാക്കാം. ഇനി ഇത് നമ്മളൊരു ഒറ്റ ഫ്രെയിമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ നോക്കിയിട്ട് ബാക്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഹോള് തുളച്ചു കഴിഞ്ഞാലും ഒരു സെല്ലോടൊപ്പം ഒട്ടിച്ചിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഹോള് വെച്ച് കഴിഞ്ഞാലും നമുക്കവിടെ ഒരു ആണിയൊക്കെ അടിച്ചിട്ട് നമുക്ക് തൂക്കിടാം. പിന്നെ എന്താ ഗുണമെന്ന് വെച്ചാൽ ഒട്ടും വെയിറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു മുള്ളാണി പോലും അടിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഫ്രെയിമുകൾ തൂക്കാൻ പറ്റും. ഞാൻ അതൊന്ന് തൂക്കി നോട്ടെ. ഞാൻ അതിൻ്റെ പുറകിലൊരു ഹോള് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചുമരിലൊന്ന് തൂക്കി നോട്ടെ. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഫ്രെയിം എന്താ ചുമരിലിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ദൂരെ നിന്ന് കുറച്ച് വിട്ടിട്ടൊക്കെ നോക്കുകയാണ് വെച്ചാൽ എത്ര അടുത്ത് പോയാൽ പോലും നമുക്കത് മനസ്സിലാവില്ല ഇത്ര പെർഫെക്റ്റായിട്ട് ഇത്ര ഭംഗിയിലൊരു ഫ്രെയിം ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നാം. വെറും ഇത്ര ചിലവ് കുറവായിട്ട് നമുക്കിങ്ങനെ കളർ പ്രിൻ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കാം. ഒന്ന് മാത്രം മതി, ഒരു ഫോട്ടോ ഫ്രെയിം മാത്രം മതി ചുമരിൽ തൂക്കാഴ്ച ഒന്ന് ഉണ്ടാക്കി നമുക്കിങ്ങനെ വയ്ക്കാം, ഇഷ്ടം പോലെ വെവ്വേറെ വയ്ക്കാം. ഞാനിനി ഇവിടെ
ഇതിൻ്റെ ഒപ്പം തന്നെ വേറെ ഇതേ പോലെ തന്നെയുള്ള ഫ്രെയിമുകൾ ഉണ്ടാക്കിയതിന് ശേഷം അത് ഇതിൻ്റെ ഒപ്പം എങ്ങനെ കൂട്ടി യോജിച്ചിട്ട് നമുക്ക് അങ്ങനെ ഫ്രെയിമിൽ വെക്കുന്ന ഒന്ന് ഉണ്ടാക്കാൻ എന്നുള്ളത് കൂടി കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ 5 ഫ്രെയിം ഇതുപോലെ സെയിം കാണിച്ചതു പോലെ ഉണ്ടാക്കി. ഇനി ഇതെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഒരു ഫോട്ടോ ഫ്രെയിം പോലെ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഇതുപോലൊരു പാറ്റേണിലാണ് ഇത് ഫിക്സ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇപ്പം ഞാനിത് ഒട്ടിച്ചിട്ടില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മളൊരു പാറ്റേൺ ഫിക്സ് ചെയ്യാം. എങ്ങനെ വേണമെച്ചാൽ ഇത് മാറ്റി വയ്ക്കാം. പാറ്റേൺ പ്രാവശ്യം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ അത് കറക്റ്റ് സ്ഥലം എന്നുള്ള വെച്ചാൽ അവിടെ ഒരു ഗം ഒഴിച്ച് വെക്കുക, ഇവിടെ ഈ സൈഡിൽ വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇത് ഒട്ടിച്ചിട്ട് ഒന്നിച്ച് വയ്ക്കുക. ഓരോന്നിൻ്റെ അങ്ങനെ ചെയ്യുക, അത്രമാത്രം, വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ഫ്രെയിം ഇതാ ചുമരിൻ്റെ മുകളിൽ തൂക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കറക്റ്റായിട്ട് ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. വെറും 50 രൂപയിൽ താഴെ ചിലവുള്ള ഒരു സംഭവമാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ആരോടെങ്കിലും നമുക്ക് പറയണം ഇത് വെറും പേപ്പറാണ് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ മാത്രമേ ആളുകൾ വിശ്വസിക്കുള്ളൂ. അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇത്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, നമ്മൾ മാർക്കറ്റിൽ നിന്ന് 1000 or 500 രൂപ കൊടുത്തിട്ട് ഫ്രെയിം മേടിച്ച് കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു അല്ലേ, ആ 5 ഫോട്ടോ വയ്ക്കാൻ പറ്റുള്ളൂ, പിന്നെ മാറ്റി മാറ്റി വയ്ക്കാം. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഇനി ഇപ്പം നമുക്ക് കൂടുതൽ മെമ്മറീസ് വരികയാണ്, കൂടുതൽ ഫോട്ടോകൾ വരികയാണെങ്കിൽ വേറെ ഒരു 5 എണ്ണം കൂടി ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഇതിനോട് കൂടി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ചുമരിൻ്റെ മുകളിൽ നമുക്ക് നല്ല ഭംഗിയിൽ വലിയൊരു ഫ്രെയിമിൻ്റെ ഒരു കൊളാഷ് പോലെ നമുക്ക് വളരെ നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് ഇതാവുമ്പോൾ നമുക്ക് ഒരു കോസ്റ്റും ഇല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിനി ലൈൻ വരയ്ക്കുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോട്ടോ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നോക്കി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ റെഡ് കളറിലുള്ളത് നിങ്ങളുടെ ഫോട്ടോ ആണ്. അതിനേക്കാൾ കുറച്ച് വലുപ്പത്തിൽ, അതായത് 1.5 cm ആണ് ഞാനെടുത്തത്. ആ വലുപ്പത്തിൽ വേണം നമ്മൾ ആദ്യം അതിൻ്റെ ഷേപ്പിലുള്ള ഒരു സ്ക്വയറോ റെക്റ്റാങ്കിളോ വരയ്ക്കാൻ. അതിനുശേഷം പുറമേയുള്ള വിഡ്ത്തിൻ്റെ, ചെറിയ വിഡ്ത്തിൻ്റെ 1 cm എടുത്തു. പിന്നെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ കാണുന്ന ഫ്രെയിമിൻ്റെ ശരിക്കും കാണുന്ന വിഡ്ത്തിൻ്റെ 2 cm എടുത്തു. സൈഡിലുള്ളിലേക്ക് മടക്കുന്ന 1 cm പിന്നെ മുകളിൽ വന്നു. പിന്നെ അതിനുശേഷം 2 cm ആ മുകളിലുള്ളതിൻ്റെ അതേപോലെ താഴേക്ക് മടക്കുന്ന 2 cm. ഇതുപോലെയാണ്, ഇതാണ് കറക്റ്റായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്രെയിമിൻ്റെ മെഷർമെൻറ്റ്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഫോട്ടോ ഫ്രെയിം? വളരെ ഈസിയാണ്. 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യം നമ്മൾ എടുക്കുന്ന ഫോട്ടോൻ്റെ, ഏത് ഫോട്ടോ ആണ് എടുക്കുന്നത് അതിനെക്കാട്ടിലും കുറച്ചും കൂടി വലുതായിട്ട് തന്നെ നിങ്ങൾ വരച്ചോളൂ. ഒരു സ്ക്വയർ വരയ്ക്കുക, അപ്പോൾ എന്താ വെച്ചാൽ ഫോട്ടോ ഇത്ര കട്ടാവില്ല. ഈ ഫോട്ടോനെ കാണിച്ചത് കുറച്ച് ഫോട്ടോ കുറെ ഉള്ളിലേക്ക് പോയി. ഈ ഫോട്ടോ കറക്റ്റ് പാകത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മടക്കുന്ന സമയത്ത് നന്നായിട്ട് മടക്കണം. പിന്നെ 3-ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കട്ട് ചെയ്യുന്ന ആ രീതി. അത് ഞാൻ 2 പ്രാവശ്യം ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ആ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുക, എന്നാൽ പെർഫെക്റ്റ് ഒരു ഫോട്ടോ ഫ്രെയിം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഒരു കണ്ണുമില്ല, ഒരു ചെറിയൊരു മുള്ളാനയുടെ മുകളിൽ പോലും അത് നിന്ന് പോകും. പിന്നെ ഞാനി വേണ്ടെന്നുണ്ടെങ്കിൽ 2 ഡബിൾ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പോലും ചുമരിൻ്റെ മുകളിൽ നിൽക്കും. എത്ര ഫോട്ടോ വേണിച്ചാലും നമുക്ക് മാറ്റാം, ഒരു കുഴപ്പമില്ല. പുതിയ പുതിയ ഇങ്ങനത്തെ ഇനി വേറെ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഇതിപ്പോൾ റെഡ് കളറിൽ വൈറ്റ് നന്നായി കാണുന്നുണ്ട്. ഇനി വൈറ്റ് കളറിലാണ്, വൈറ്റ് കളറാണ് ചുമരുന്നുണ്ടെങ്കിൽ വേറെ കളേഴ്സുള്ള കുട്ടികളിലൊക്കെ നമുക്ക് കുറച്ച് കളേഴ്സൊക്കെ ഉള്ള അങ്ങനെ ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ചാർട്ട് പേപ്പർ കളേഴ്സ് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഇതിൻ്റെ മുകളിലൊക്കെ ഡിസൈൻ കൊടുക്കാം, പൂവുകളൊക്കെ ഒട്ടിക്കാം. ഞാൻ ഇവിടെ ഒന്നും ചെയ്തില്ല, വളരെ നോർമലായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഓരോന്ന് പരീക്ഷിക്കാം. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഞാനൊരു ഐഡിയ പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വെച്ചാൽ എല്ലാവരും ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.